അപ്പോൾ കെമിസ്ട്രിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ബോയിൽ നിയമം വരെയാണ് പഠിപ്പിച്ചത്. അപ്പോൾ അതിനുശേഷം ഇന്ന് നമുക്ക് പുതിയൊരു ഭാഗമാണ് പേജ് നമ്പർ 36, പേജ് നമ്പർ 36 വോളിയം ആൻഡ് ടെമ്പറേച്ചർ, വ്യാപ്തവും താപനിലയും എന്ന് പറയുന്നൊരു ഭാഗമാണ് നമുക്കിന്ന് എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ അതാദ്യം ഒന്ന് വായിച്ച് നോക്കുക, അതിനുശേഷം നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കുക, അവിടെ ഒരു പരീക്ഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്, ഒരു പരീക്ഷണം നമുക്ക് ചെയ്ത് നോക്കാം. ടേക്ക് എ ഡ്രൈ ബോട്ടിൽ ആൻഡ് ഇഞ്ചക്ഷൻ ബോട്ടിൽ ഹാവിങ് എ റബ്ബർ സ്റ്റോപ്പർ, അതായത് ഒരു റബ്ബർ അടപ്പുള്ള ഒരു ഈർപ്പരഹിതമായ ഒരു ഇഞ്ചക്ഷൻ മരുന്നിൻ്റെ കുപ്പി അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ബോട്ടിൽ എടുക്കുക. ഫിക്സ് ആൻ എംപ്റ്റി റീഫിൽ ത്രൂ ദ റബ്ബർ സ്റ്റോപ്പർ, ആ റബ്ബർ അടപ്പിൽ കാലിയായ ഒരു റീഫിൽ ട്യൂബ് ഉറപ്പിച്ച് നിർത്തുക. ഫിൽ എ ഡ്രോപ്പ് ഓഫ് ഇങ്ക് ഇൻ ടു ദ ലോവർ എൻഡ് ഓഫ് ദ റീഫിൽ ട്യൂബ്, ദെൻ ക്ലോസ് ദ ബോട്ടിൽ. ട്യൂബിൻ്റെ താഴെ അഗ്രത്തിൽ ഒരു തുള്ളി മഷി കയറ്റി കുപ്പി അടയ്ക്കുക. ഡിപ്പ് ദിസ് അറേഞ്ച്മെൻറ്റ് ഇൻ ല്യൂക്ക് വാം വാട്ടർ, ഈ സജ്ജീകരണത്തെ ചെറു ചൂടുവെള്ളത്തിൽ മുക്കി നോക്കുക. വാട്ട് ഡു യു ഒബ്സർവ്, എന്താണ് നിരീക്ഷിക്കുന്നത്? ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷണത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ എന്താണ് നിരീക്ഷിക്കുന്നത്? എന്ത് നിരീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ പരീക്ഷണം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, എന്താ, ഇങ്ക് റൈസസ് അപ്വേർഡ്സ്, അഥവാ മഷി മുകളിലേക്ക് ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ റൈസിങ് ഓഫ് ദ ഇങ്ക് അപ്വേർഡ്സ്, ട്യൂബിലൂടെ മഷി മുകളിലേക്ക് ഉയരാൻ കാരണമെന്ത്? നമ്മൾ ചെറു ചൂടുവെള്ളത്തിലാണ് മുക്കിയത് അല്ലേ, ചെറു ചൂടുവെള്ളത്തിൽ മുക്കിയപ്പോൾ എന്താ അതിലെ എന്ത് കൂടി കാണും? താപനില കൂടി കാണും. ചെറു ചൂടുവെള്ളത്തിൽ ആ കുപ്പി മുക്കിയപ്പോൾ അവിടെ താപനില കൂടി കാണും. അങ്ങനെ ടെമ്പറേച്ചർ അഥവാ താപനില കൂടിയപ്പോൾ അതിൻ്റെ വ്യാപ്തം, വോളിയം കൂടിയതുകൊണ്ടാണ്, വ്യാപ്തം കൂടിയതുകൊണ്ടാണ്, അതിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമുള്ള സ്ഥലം കൂടുതലായി വന്നതുകൊണ്ടാണ് ആ മഷി മുകളിലേക്ക് ഉയർന്നത്. അപ്പോൾ ആ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി നമുക്ക് എന്ത് പറയാം? ബിക്കോസ് ദ വോളിയം ഇൻക്രീസസ് വെൻ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്, താപനില കൂടിയപ്പോൾ വ്യാപ്തം കൂടിയതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഈ ട്യൂബിലൂടെ മഷി മുകളിലേക്ക് ഉയർന്നത്. ഓക്കെ, ഇനി അവിടെ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് യു ഒബ്സർവ് ഓൺ കൂളിംഗ് ദ ബോട്ടിൽ ആഫ്റ്റർ ടേക്കിംഗ് ഇറ്റ് ഔട്ട്, വൈ, കുപ്പി പുറത്തെടുത്ത് തണുക്കാൻ അനുവദിച്ചാൽ എന്ത് നിരീക്ഷിക്കാം, കാരണമെന്ത്? ഓക്കെ, ആ കുപ്പി പുറത്തേക്കെടുത്ത് തണുക്കാൻ അനുവദിച്ച് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്താ? താപനില കുറയും. അപ്പോൾ താപനില കൂടിയപ്പോൾ, ടെമ്പറേച്ചർ കൂടിയപ്പോൾ വോളിയം അഥവാ വ്യാപ്തം കൂടിയെങ്കിൽ, താപനില കുറഞ്ഞാൽ എന്ത് കുറയണം? വ്യാപ്തവും കുറയണം, വോളിയവും കുറയണം. അപ്പോൾ താപനില കുറയുമ്പോൾ വ്യാപ്തം കുറയുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ആ മഷി താഴ്ന്നു വരും. ഓക്കെ, അപ്പോൾ ആസ് ദ ടെമ്പറേച്ചർ ഈസ് ഡിക്രീസ്ഡ് ഇൻ ഡിക്രീസ്ഡ് ദ ഇങ്ക് ലെവൽ ഓൾസോ ഗെറ്റ്സ് ലോവേർഡ്, ആസ് ദ ടെമ്പറേച്ചർ ഈസ് ഡിക്രീസ്ഡ് ദ ഇങ്ക് ലെവൽ ഓൾസോ ഗെറ്റ് ലോവേർഡ്, താപനില കുറഞ്ഞു വരുന്നതിനാൽ മഷി താഴ്ന്നിരിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്ന ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. From this, what can you infer about the relation between the volume and temperature of a gas? അതായത് ഈ പരീക്ഷണത്തിൽ നിന്ന് വ്യാപ്തവും താപനിലയും, വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി എന്താണ് അനുമാനിക്കാൻ കഴിയുന്നത്? അതായത് വോളിയം ആൻഡ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള എന്ത് ബന്ധമാണ് ഇവിടെ മനസ്സിലായത്? നമ്മൾ കണ്ട കാര്യം എന്താ? വോളിയം കൂടിയപ്പോൾ, താപനില കൂടിയപ്പോൾ, എന്താ, വ്യാപ്തം കൂടിയപ്പോൾ അതിനനുസരിച്ച് താപനിലയും കൂടി, അല്ലെങ്കിൽ താപനില കൂടിയതിൻ്റെ ഫലമായിട്ട് വ്യാപ്തവും കൂടി, ടെമ്പറേച്ചർ കൂടിയപ്പോൾ അതിനനുസരിച്ച് വോളിയവും കൂടി. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടി കൂടുകയാണെങ്കിൽ നമ്മളതിനെ എന്ത് പറയും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അഥവാ നേർ അനുപാതത്തിലാണെന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ ആൻസർ എന്തെഴുതും? വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, വ്യാപ്തവും താപനിലയും നേർ അനുപാതത്തിലാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ആൻസർ എഴുതാം. ഓക്കെ, ഇനി അതിനുശേഷം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. 36-ാമത്തെ പേജിൽ തന്നെ, ദ ഒബ്സർവേഷൻസ് ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ആർ ഗിവൺ ബിലോ. ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന പരീക്ഷണത്തെ
ആ പരീക്ഷണത്തിലെ ചില ഭാഗങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പ്രഷർ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. ഇവിടെ മർദ്ദത്തിൽ യാതൊരുവിധ വ്യത്യാസവുമില്ലാതെ മർദ്ദം സ്ഥിരമായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, നോക്കുക, ഇവിടെ പ്രഷർ സെയിം ആണ്, അഥവാ മർദ്ദത്തിൽ വ്യത്യാസം വരുന്നില്ല, ആ കാര്യം ഓർക്കുക. ദെൻ നോക്കുക, അവിടെ വോളിയം വ്യാപ്തം കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കാണിച്ചിട്ടുണ്ട്. 546 മില്ലി ലിറ്റർ വരുമ്പോൾ ടെമ്പറേച്ചർ 273 കെൽവിനാണ്. ടെമ്പറേച്ചർ അഥവാ താപനില കൂടുന്നതനുസരിച്ച് വോളിയം വ്യാപ്തവും കൂടിയിട്ടുണ്ട്. നോക്കുക, അവിടെ നമുക്ക് ചെയ്ത് നോക്കിയാൽ വി ബൈ ടി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വോളിയത്തെ ടെമ്പറേച്ചർ താപനില കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും കിട്ടിയിരിക്കുന്ന ഉത്തരം എത്ര തന്നെയാണ്? 2 തന്നെയാണ്. അപ്പോൾ മർദ്ദം സ്ഥിരമായിരിക്കുന്ന സമയത്ത്, മർദ്ദം പ്രഷർ സ്ഥിരമായിരിക്കുന്ന സമയത്ത്, കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത്, എന്താ ടെമ്പറേച്ചറിന് അനുപാതികമായിട്ട് അഥവാ താപനിലയ്ക്ക് അനുപാതികമായിട്ട് വോളിയം വർദ്ധിക്കുന്നത് നമുക്ക് കാണാം. അല്ലെങ്കിൽ വോളിയം കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചറിൽ ഇപ്പുറത്ത് കൂടുന്നത്, താപനിലയിൽ കൂടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അഥവാ വി ബൈ ടി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ഥിരസംഖ്യയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? വി ബൈ ടി വോളിയത്തെ ടെമ്പറേച്ചർ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്താ ഒരു സ്ഥിരസംഖ്യയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. എപ്പോഴാണ്? അവിടെ മർദ്ദം സ്ഥിരമായിരിക്കുന്ന ഒരു സമയത്ത് എന്താ വ്യാപ്തത്തിൽ ഉണ്ടാകുന്ന വർദ്ധനവിന് ആനുപാതികമായിട്ട് തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്? താപനിലയിലും വ്യത്യാസം സംഭവിക്കുന്നത്. ദെൻ അതുകൊണ്ട് തന്നെ നമുക്ക് വി ബൈ ടി എന്നുള്ളത് എപ്പോഴും ഒരു സ്ഥിരസംഖ്യയായിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ദെൻ നോക്കുക, ഇൻ വിച്ച് യൂണിറ്റ് ഈസ് ദ ടെമ്പറേച്ചർ സ്റ്റേറ്റഡ്. താപനില ഏത് യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രധാനപ്പെട്ടതാണ്. ഇവിടെ താപനില തന്നിരിക്കുന്ന യൂണിറ്റ് അതാ കെ എന്നാണ് കിടക്കുന്നത്, അല്ലേ? അത് കെൽവിൻ ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ കെൽവിൻ, കെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ വോളിയം വെൻ ദ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്. താപനില കൂടുമ്പോൾ വോളിയം വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു, എന്താ വോളിയം ഇൻക്രീസസ്, അല്ലെങ്കിൽ എന്താ വ്യാപ്തം കൂടുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ ഈ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള, അല്ലെങ്കിൽ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു നിയമമായി ഇത് പ്രസ്താവിച്ചത് ചാൾസ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റാണ്, ജാക്കോസ് ചാൾസ് എന്ന് പറയുന്നൊരു ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമത്തെ നമ്മൾ ചാൾസ് ലോ എന്ന് വിളിക്കും, ചാൾസ് നിയമം എന്ന് വിളിക്കും. അപ്പോൾ നമ്മളിനി എഴുതേണ്ട കാര്യം, ആദ്യം വോളിയം ആൻഡ് ടെമ്പറേച്ചർ, വ്യാപ്തവും താപനിലയും എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ട് ആദ്യം പറഞ്ഞ പരീക്ഷണത്തെക്കുറിച്ച് അങ്ങോട്ട്, അതുപോലെ തന്നെ പരീക്ഷണം എഴുതിയിട്ട് ആ ചോദ്യോത്തരങ്ങൾ എഴുതുക. അതിനുശേഷം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനായിട്ട് ഡിഫൈൻ ചാൾസ് ലോ, ചാൾസ് നിയമം പ്രസ്താവിക്കുക എന്നെഴുതിയിട്ട് ഈ ബോക്സിലുള്ള കാര്യം, അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ the volume of a definite mass of a gas is directly proportional to the temperature in kelvin scale. If v is volume and t is temperature, then v by t will be a constant. അതായത് at constant pressure, മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ, നമ്മൾ ബോയിൽ നിയമം പഠിച്ചപ്പോൾ അവിടെ താപനില സ്ഥിരമായിരിക്കുമ്പോൾ എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ഇവിടെ എന്താ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ, അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗാസ്. അപ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം എന്തിനു തുല്യമായിരിക്കും? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും, അതായത് കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ, കെൽവിൻ സ്കെയിലിലെ താപനില കൂടുമ്പോൾ അതിനനുസരിച്ച് വ്യാപ്തം അല്ലെങ്കിൽ വോളിയവും കൂടും. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ. എന്താ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. അതായത് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. ദെൻ ഇഫ് വി ഈസ് വോളിയം ആൻഡ് ടി ഈസ് ദ ടെമ്പറേച്ചർ, ദെൻ വി ബൈ ടി വിൽ ബി എ കോൺസ്റ്റൻറ്റ്. നേരത്തെ പറഞ്ഞ ടേബിളിൽ നിന്നുള്ള കാര്യമാണ്. ഇവിടെ വ്യാപ്തം വിയും താപനില ടിയും ആണെങ്കിൽ വി ബൈ ടി എന്നത് ഒരു സ്ഥിരസംഖ്യ, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ചാൾസ് നിയമത്തെക്കുറിച്ച് പറയുന്നത്. ഇത് നമ്മൾ കാണാം. നമുക്ക് ഒരു ഊതിവിറപ്പിച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടിപ്പോവും, അല്ലേ? എന്തുകൊണ്ടാണ്? ആ വെയിലത്ത് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ബലൂണിനുള്ളിൽ വായുവുണ്ട്, അല്ലേ? ദെൻ മർദ്ദത്തിൽ വ്യത്യാസമൊന്നും വരുന്നില്ല, നമ്മൾ നേരെ വെയിലത്തേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? സൂര്യൻ്റെ ചൂടേൽക്കുമ്പോൾ ആ താപനില അവിടെ വർദ്ധിക്കുന്നുണ്ട്. താപനില വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് പറഞ്ഞത്? വ്യാപ്തവും വോളിയവും കൂടും. വോളിയം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ആ ബലൂണിനകത്തുള്ള വായുവിന് അതിനകത്ത് സ്ഥിതി ചെയ്യാൻ പറ്റാതെ വരും, കാരണം അതിന് വ്യാപ്തം കൂടി, സ്ഥിതി ചെയ്യാൻ കൂടുതൽ സ്ഥലം വേണം. അപ്പോൾ അത് പുറത്തേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തം കൂടുന്നതിൻ്റെ ഫലമായിട്ട് ആ ബലൂൺ പൊട്ടിപ്പോകും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യം എഴുതുക. ഇഫ് ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഈസ് കെപ്റ്റ്
in sunlight, it will burst. What may be the reason for this? അതായത് വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ അത് പൊട്ടുന്നു, കാരണം എന്തായിരിക്കും? ഓക്കെ, അതാണ് ചോദ്യം. ദെൻ അതിനുത്തരമായിട്ട് നമുക്ക് എന്ത് പറയാം? ഞാൻ പറയുന്നത് കേട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. വെൻ ബലൂൺ ഗെറ്റ്സ് ഹീറ്റഡ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ആൻഡ് സോ ദ വോളിയം ഓൾസോ ഇൻക്രീസസ് ദ ബലൂൺ കണ്ടിന്യൂസ് ടു എക്സ്പാൻഡ് ആൻഡ് ബ്ലാസ്റ്റ്. ഓക്കെ, ബലൂൺ ചൂടാകുമ്പോൾ താപനില കൂടുന്നു, താപനില കൂടുന്നതിനാൽ വ്യാപ്തവും കൂടുന്നു, വ്യാപ്തം ഒരു പരിധിക്കപ്പുറമാകുമ്പോൾ ബലൂൺ പൊട്ടുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ച കാര്യം. അപ്പോൾ ഇത് ചാൾസ് നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ. നമ്മൾ നേരത്തെ അക്വേറിയത്തിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന കുമിള വലുതായി വരുന്നതിൻ്റെ കാരണം ബോയിൽ നിയമമാണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടിപ്പോകുന്നതിനുള്ള കാരണം ചാൾസ് നിയമമാണ്, അല്ലെങ്കിൽ ചാൾസ് ലോ ആണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ലോ, ചാൾസ് ലോ, ചാൾസ് നിയമം എന്ന് പറയുന്നത്. ഇനി ഒരു നിയമത്തെക്കുറിച്ച് കൂടിയാണ് നമുക്ക് പഠിക്കേണ്ടത്, അപ്പോൾ അത് നോക്കാം. അപ്പോൾ അടുത്ത ഹെഡിങ് നോക്കുക, വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ്, വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിനി മൂന്നാമത്തെ നിയമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. പ്രധാനമായിട്ടും വാതക നിയമങ്ങൾ, ഗ്യാസ് ലോസ് എന്ന് പറയുമ്പോൾ ഈ മൂന്നെണ്ണമാണുള്ളത്. ആദ്യത്തെ ബോയിൽ നിയമം, രണ്ടാമത്തെ ചാൾസ് നിയമം, ഇനി മൂന്നാമത്തെ നിയമത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിനാദ്യം അവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. എ സിലിണ്ടർ ഫിറ്റഡ് വിത്ത് എ ഫ്രാക്ഷൻലെസ് പിസ്റ്റൺ ഈസ് ഫിൽഡ് വിത്ത് എ ഗ്യാസ് അറ്റ് 180 പ്രഷർ ആൻഡ് 300 കെൽവിൻ ടെമ്പറേച്ചർ. ഘർഷണരഹിതമായ ഒരു പിസ്റ്റൺ ഘടിപ്പിച്ച സിലിണ്ടറിൽ ഒരു ATM മർദ്ദത്തിലും 300 കെൽവിൻ താപനിലയിലും വാതകം നിറച്ചിരിക്കുന്നു. ഈ ഒരു ATM എന്ന് പറഞ്ഞാൽ മർദ്ദത്തിൻ്റെ യൂണിറ്റാണ്, ദെൻ കെൽവിൻ അറിയാം താപനിലയുടെ യൂണിറ്റാണ്. അപ്പോൾ ഒരു ATM മർദ്ദത്തിലും 300 കെൽവിൻ താപനിലയിലും വാതകം നിറച്ചിരിക്കുന്നു. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ദ വോളിയം ഓഫ് ദ ഗ്യാസ് വെൻ ഇറ്റ്സ് പ്രഷർ ഡിക്രീസ്ഡ് ഓർ ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ്? മർദ്ദം കുറയ്ക്കുകയോ താപനില വർദ്ധിപ്പിക്കുകയോ ചെയ്താൽ സിലിണ്ടറിനുള്ളിലെ വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ഒന്നുകിൽ മർദ്ദം കുറയ്ക്കണം, അല്ലെങ്കിൽ താപനില വർദ്ധിപ്പിക്കണം. ദെൻ നമുക്കറിയാം മർദ്ദം കുറയ്ക്കാം, അല്ലെങ്കിൽ താപനില വർദ്ധിപ്പിക്കാം. ഇത് ഈ രണ്ട് സിറ്റുവേഷനിലും സംഭവിക്കുന്ന കാര്യം എന്തായാലും മർദ്ദം കുറഞ്ഞാലും താപനില കൂടിയാലും, മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടും, താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടും. ആദ്യത്തെ രണ്ട് നിയമങ്ങളിൽ നമ്മൾ പറഞ്ഞു, ആദ്യത്തെ ഒന്നാമത്തെ ബോയിൽ നിയമത്തിൽ പറഞ്ഞു എന്താ, മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടും അല്ലേ. ഒരു കുമിള താഴത്തു നിന്ന് മുകളിലേക്ക് വരുന്തോറും അതിന് മർദ്ദം പ്രഷർ കുറയും, അതിനനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂടും, വ്യാപ്തം കൂടും. താപനില വർദ്ധിക്കുമ്പോൾ, ബലൂൺ വെയിലത്ത് വെച്ച കാര്യം പറഞ്ഞു, താപനില വർദ്ധിക്കുമ്പോൾ അതിനകത്തെ ബലൂണിനുള്ളിലെ വായുവിൻ്റെ വ്യാപ്തം കൂടും അല്ലേ. അപ്പോൾ താപനില കൂടുമ്പോഴും മർദ്ദം കുറയുമ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വോളിയം ഇൻക്രീസസ്, അല്ലെങ്കിൽ വ്യാപ്തം കൂടുന്നു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ കെപ്റ്റ് കോൺസ്റ്റൻറ്റ് ഹൗ ക്യാൻ വി ഇൻക്രീസ് ദ വോളിയം? താപനിലയും മർദ്ദവും സ്ഥിരമാണെങ്കിൽ വ്യാപ്തം വർദ്ധിപ്പിക്കാൻ എന്താണ് മാർഗം? ഫിൽ ദ സിലിണ്ടർ വിത്ത് എ ലിറ്റിൽ മോർ ഗ്യാസ്, കുറച്ചുകൂടി ഗ്യാസ് ആ സിലിണ്ടറിലേക്ക് ഫിൽ ചെയ്യുക. ഡസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസസ് ഓർ ഡിക്രീസ് നൗ? അതായത് ഇപ്പോൾ അതിലെ തന്മാത്രകളുടെ എണ്ണം, അതായത് നേരത്തെ ഉണ്ടായിരുന്ന വാതകത്തിലേക്ക് കുറച്ച് ഗ്യാസ് കൂടി നിറച്ചു, വാതകം കൂടി നിറച്ചു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തന്മാത്രകളുടെ എണ്ണം കൂടുമോ കുറയുമോ? നേരത്തെ നിശ്ചിത മാസ് വാതകം അവിടെ ഉണ്ട്, അതിലേക്ക് വീണ്ടും ഗ്യാസ് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ വാതക തന്മാത്രകളുടെ എണ്ണം, അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടും, അപ്പോൾ ഇൻക്രീസസ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ്? അതായത് വോളിയം, വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. വ്യാപ്തം കൂടുന്നതനുസരിച്ച് തന്മാത്രകളുടെ എണ്ണവും കൂടും. ഓക്കെ, അതാണ് നമ്മളിവിടെ പറഞ്ഞത്, വ്യാപ്തം കൂടുന്നതനുസരിച്ച് തന്മാത്രകളുടെ എണ്ണവും കൂടും. അപ്പോൾ ഒന്ന് കൂടുമ്പോൾ മറ്റത് കൂടുമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും നേർ അനുപാതത്തിൽ ആയിരിക്കും. ഓക്കെ, ഇതിനെക്കുറിച്ച് ആദ്യമായി ഒരു നിയമം പ്രസ്താവിച്ചത് ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ അമേഡിയോ അവഗാഡ്രോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ശാസ്ത്രജ്ഞനാണ് ഇതിനെക്കുറിച്ച് ആദ്യമായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നിയമത്തെ അവഗാഡ്രോസ് ലോ, അല്ലെങ്കിൽ അവഗാഡ്രോ നിയമം എന്ന് വിളിക്കും, അവഗാഡ്രോ നിയമം എന്ന് വിളിക്കും. ഓക്കെ, ഇതാ നോക്കുക, അവഗാഡ്രോസ് ലോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഹെഡിങ് എഴുതിയിട്ട് വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ്, വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും എന്നുള്ള
ആ ഹെഡിങ് എഴുതിയിട്ട് ഈ പറഞ്ഞ പരീക്ഷണങ്ങൾ ചോദ്യോത്തരങ്ങൾ അതുപോലെ തന്നെ എഴുതുക. അതിനുശേഷം സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിഫൈൻ അവഗാട്രോസ് ലോ, അവഗാട്രോ നിയമം പ്രസ്താവിക്കുക എന്നെഴുതിയിട്ട് ആ നിയമം ആ ബോക്സിൽ കിടക്കുന്ന 37-ാമത്തെ പേജിൽ അവസാനം ആ ബോക്സിൽ കിടക്കുന്ന കാര്യം, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. താപനില, മർദ്ദം, ടെമ്പറേച്ചർ, പ്രഷർ ഇവ സ്ഥിരമായിരിക്കുമ്പോൾ, താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ടുള്ളത്. ഇപ്പോൾ 3 നിയമങ്ങളും നമ്മൾ 2 ക്ലാസ്സുകളിലായി പറഞ്ഞു തീർത്തു. ഇനി മറ്റ് കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് ഈ ആദ്യം ഈ 3 നിയമങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളും മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ശരി.